ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1196 ആണ്ട് തുലാമാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവവേദ്യമാകുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തനമാണ് ഇന്ന് നടത്തുന്നത്. കന്നിമാസത്തിലെ ഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി. പലരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയുണ്ടായി. ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ അവർക്ക് പലർക്കും അനുഭവവേദ്യമായതായിട്ട് മെസ്സേജ് അയക്കുകയുണ്ടായി. അപ്പോൾ ഇത് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് ദോഷങ്ങൾ നല്ലത് ഏതാണ്, ചീത്ത എന്താണ് നല്ലത് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരകർമ്മങ്ങളും കാര്യങ്ങളും ചെയ്ത് ആ ദോഷകാലം നമുക്ക് നിവർത്തിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുകയും ചെയ്യും. അതിനായിട്ട് അതാത് നക്ഷത്രക്കാർക്ക് കഴിക്കേണ്ട വഴിപാടുകളും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് നക്ഷത്രങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അശ്വതി നക്ഷത്രത്തിന് തൊഴിൽ കാര്യമായിട്ട് പുരോഗതി ലഭിക്കാൻ സാധ്യത കുറവാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയാം ഈ മാസം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണെന്ന് പറയാം. കാർഷിക വൃത്തിയിൽ നിന്നുള്ള ആദായങ്ങളിലും വർധനയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യുവതീ യുവാക്കൾക്ക് പ്രണയ സാഫല്യത്തിനുള്ള ഇടയുണ്ടാകാനും കാരണമുണ്ട്. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയും മെച്ചപ്പെട്ട വിജയങ്ങളും കരസ്ഥമാക്കാൻ കഴിയുന്ന കാലമാണ്. ഭൂമി വിൽക്കാൻ കഴിയാതിരുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനച്ചെലവ് പൊതുവിൽ വർദ്ധിക്കാൻ ഇടയുണ്ടാകും. ആരോഗ്യകാര്യത്തിൽ എല്ലാവരും പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. 1, 4, 7, 9, 16, 21, 23, 26, 28 ഈ തീയതികൾ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും. നിത്യവും ഗണപതിയെ തൊഴുന്നതും കറുകമാല സമർപ്പിക്കുന്നതും വിഷ്ണു ദർശനവും തുളസിമാലയും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ശാസ്താവിന് നീരാജനം നടത്തുന്നതും നല്ല ഫലങ്ങളെ നമുക്ക് നൽകും. ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലിൽ ലാഭമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ സർക്കാരിൽ നിന്നും അനുകൂലമല്ലാത്ത ചില ഇടപെടലുകളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി കിട്ടുന്ന കാലമാണ്. കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പൊതുവെ ധനച്ചെലവ് വർദ്ധിക്കുന്ന ഒരു മാസമായിരിക്കും തുലാമാസം. വിവാഹ വിഷയത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. 9, 10, 11, 13, 14, 17, 19, 27 ഈ തീയതികൾ അനുകൂലമായ ഫലങ്ങളെ നൽകും. ശിവക്ഷേത്ര ദർശനവും ധാരയും സർപ്പക്ഷേത്ര ദർശനങ്ങളും നമുക്ക് ദോഷഫലങ്ങളെ മാറ്റാനും നല്ല ഗുണങ്ങളെ നൽകാനും നല്ലതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാകുന്ന കാലമാണ്. ജോലിയിൽ മാറ്റം വേണമെന്ന ആഗ്രഹം തോന്നാം. തൊഴിലിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് ധാരാളമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിലും ചില രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏത് കാര്യത്തിലും വളരെ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. രാശിവീതിയിൽ അസാധാരണമായിട്ടുള്ള ഒരു പരിവർത്തന യോഗമുണ്ട്. ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതായിട്ടാണ് കാണുന്നത്. 7, 14, 15, 21, 26, 30 ഈ ദിവസങ്ങൾ നല്ല ഫലങ്ങൾ നൽകുന്ന ദിവസങ്ങളായിരിക്കും. ഇവരൊക്കെയും ശിവക്ഷേത്രത്തിൽ യഥാശക്തി പരിഹാരം ചെയ്യുന്നത് വളരെ ഗുണങ്ങളെ ചെയ്യും. രോഹിണി നക്ഷത്രക്കാർക്ക് കടം കൊടുത്ത പണം തിരികെ കിട്ടാനിടയുണ്ട്. അധ്വാനിക്കാത്ത പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കടം കൊടുക്കാനുള്ളത് തിരികെ കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് വന്നു ചേരുകയും ചെയ്യും. പ്രേമകാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. മുതിർന്നവർ ഇടപെടാനും ഇതിനകത്ത് സാധ്യതയുണ്ട്. ഈ പ്രേമകാര്യങ്ങളിൽ മുതിർന്നവർ ഇടപെടാനുള്ള സാധ്യതയുണ്ട്.
എഴുത്തുകാരെ പത്രപ്രവർത്തകർ തുടങ്ങിയവർക്ക് നല്ല ഉയർച്ച കിട്ടുന്ന ഒരു കാലമായിരിക്കും തുലാമാസം ഇവർക്ക് രാജകീയമായ സമ്മാനങ്ങൾ വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മനസ്സിന് സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനും ഇടയുണ്ട് ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഗുണമുള്ള കാലമാണ് കുടുംബത്തിലെ സൗഖ്യവും സമാധാനവും നിലനിൽക്കും മഹാദേവനും മഹാവിഷ്ണുവിനും ശാസ്താവിനും നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ല ഗുണത്തെ നൽകും മകൈര നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായി നല്ല പുരോഗതി ഉണ്ടാകുന്ന കാലമാണ് ആഡംബര വസ്തുക്കളുടെയും സുഗന്ധ വസ്തുക്കളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും വ്യാപാരത്തിൽ നിന്നും നല്ല ആദായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കാനുള്ള സാധ്യതയുണ്ട് പല രീതിയിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കാൻ അർഹതയുണ്ടെങ്കിലും അത് ലഭിക്കാനുള്ള സാഹചര്യം ചിലപ്പം കിട്ടില്ല വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാം സന്താനങ്ങളുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിലും ഭാര്യ ഭർത്തൃ സൗഹൃദത്തിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഉണ്ടാകുക 3, 4, 6, 7, 8, 10, 30 ഈ തീയതികൾ ഗുണകരമല്ല പരിഹാരമായിട്ട് ഗണപതി ഹോമം അതുപോലെ മഹാവിഷ്ണുവിന് നെയ്വിളക്ക് തുളസിമാല സർപ്പങ്ങൾക്ക് 100 പാലും മുരുകന് പഞ്ചാമൃത നിവേദ്യം തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ചെയ്താൽ ദോഷഫലങ്ങൾ വളരെയധികം കുറഞ്ഞു കിട്ടും തിരുവാതിര നക്ഷത്രക്കാർക്ക് ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്ന ഭയം അലട്ടിക്കൊണ്ടേയിരിക്കും എളുപ്പത്തിൽ ലോണുകളും മറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട് കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ബിസിനസ് ദോഷമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും കുടുംബ സ്വത്തുക്കൾ സംബന്ധമായി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദേശ സംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ് കുടുംബത്തിൽ ചില ശുഭകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നു പ്രേമ സാഫല്യത്തിന് വളരെ അനുകൂലമായ കാലമാണ് ധനം അത്യധികമായിട്ട് ചിലവാകുന്ന ഒരു കാലമായിരിക്കും ശത്രുദോഷവും കടബാധ്യതകളും ഒക്കെ നമുക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് 5, 6, 10, 12, 14, 17, 29 ഈ തീയതികൾ വളരെ അനുകൂലമായ കാലമാണ് മഹാവിഷ്ണുവിന് തുളസിമാല തൃക്കൈവണ്ണ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ പരിഹാരമായിട്ട് ചെയ്യുന്നത് നല്ല അനുകൂല ഫലത്തെ നൽകും പുണർന്ന നക്ഷത്രക്കാർക്ക് തൊഴിലിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമാണ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ടാകും ഷെയർ ലോട്ടറി ഈ മേഖലകളിൽ നിന്നുമൊക്കെ നമുക്ക് ചെറിയ ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിരിക്കും നമ്മുടെ സംസാരം പല രീതിയിലുള്ള തർക്കങ്ങളും ഉണ്ടാകാനായിട്ടുള്ള ഇടയുണ്ടാക്കും ചില മാർഗങ്ങളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനുള്ള ഇടയുമുണ്ട് നമ്മുടെ ഇമേജിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും കാലം അത്ര മെച്ചമല്ല കുടുംബത്തിലും ചില സമാധാനക്കുറവ് ഉണ്ടാകാനിടയുണ്ട് കോടതിയിൽ കേസുകളുള്ളവർക്ക് അനുകൂലമായ നടപടികളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് നിശ്ചയിച്ച ഉറപ്പിച്ച വിവാഹം വാക്കുതർക്കം നിമിത്തം മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം 3, 4, 5, 6, 7, 8, 17, 19, 23, 29 തീയതികൾ നല്ല ഫലങ്ങളെ ചെയ്യും ഗണപതി ഹോമം നടത്തുന്നതും മഹാദേവന് ജലധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതും ശാസ്താവിന് നീരാഞ്ജനം ദേവീക്ഷേത്രത്തിൽ നാരങ്ങാദീപം നടത്തുന്നതും നമുക്ക് ദുരിതപരിഹാരത്തിന് ഉത്തമമാണ് പൂയൻ നക്ഷത്രക്കാർക്ക് തൊഴിലിൽ വളരെ അഭിവൃദ്ധി പ്രകടമാകുന്ന കാലമാണ് തൊഴിൽ പ്രശ്നങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാൻ സാധ്യത കാണുന്നു പുതിയ പദവികളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പൂർവിക സ്വത്തുക്കൾ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് വാഹനങ്ങളിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട കാലമാണ് ശത്രുക്കളുടെ മേൽ നമ്മൾ വിജയം കൈവരിക്കാനുള്ള ഇടയുണ്ടാകും അപമാനങ്ങൾ കേൾക്കാൻ ചില സാധ്യതകൾ കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് അതുപോലെ ഏജൻസി മേഖലകളിലെ കേസ് വഴക്കുകളും ആരോപണങ്ങളും ഒന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണം പൊതുവെ കുടുംബത്തിൽ സന്താനങ്ങളുമായിട്ടും ഭാര്യ ഭർതൃ സൗഹൃദവും അനുകൂലമായിട്ട് ഭവിക്കുന്ന കാലമായിരിക്കും വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഏറ്റവും നല്ല ആലോചനകൾ വന്നുചേരുന്ന കാലഘട്ടമാണ് സിനിമ ടി വി ദൃശ്യമാധ്യമ രംഗത്ത് കാര്യതടസ്സവും അപകീർത്തിയുമൊക്കെ വരാതെ ശ്രദ്ധിക്കേണ്ട കാലമാണ് 1, 6, 7, 8
പതിനേഴ് ഇരുപത് ഇരുപത്തേഴ് തീയതികൾ വളരെ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. ആ ദിവസം മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കുക. ഗണപതി ക്ഷേത്രത്തിൽ കർഗഹോമം, നാഗർക്ക് ആയില്യം പൂജ പുള്ളോം പാട്ട്, പിതൃക്കൾക്ക് തിലഹോമം, മഹാവിഷ്ണുവിന് അവൽ നിവേദ്യം, തുളസിമാല, നെയ്വിളക്ക്, ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം, ഈ വഴിപാടുകൾ നല്ല അനുകൂലമായ ഫലങ്ങളെ കിട്ടാനിടയാക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ആദായം കിട്ടാനായി ആഗ്രഹിച്ചു ചെയ്ത പ്രവൃത്തികൾ വിജയത്തിലേക്ക് വരും. പല ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നതിന് കാലതാമസം എടുക്കാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികൾ സഹായകരമായിട്ട് പെരുമാറുന്നത് നമുക്കൊരു സമാധാനം ഉണ്ടാക്കും. തൊഴിൽ മേഖലയിലെ ചെറിയ പുരോഗതി ദൃശ്യമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ബിസിനസ്സിലും നമുക്ക് നേട്ടങ്ങൾ കിട്ടും. ആരോഗ്യപരമായിട്ട് ത്വക്ക് രോഗങ്ങളും ബി പിയും പ്രമേഹവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീഴ്ച ശ്രദ്ധിക്കുകയും വേണം. വിദ്യാർത്ഥികൾക്ക് നേരിയ പഠന പുരോഗതി കൈവരിക്കും. ആത്മീയ കാര്യത്തിൽ കുറേയേറെ താല്പര്യം വർദ്ധിക്കുന്ന കാലമാണ്. അസാധ്യമെന്ന് കരുതിയ മിക്ക കാര്യങ്ങളും നമ്മൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കുന്ന കാലമായിരിക്കും. ഭൂമി ഇടപാടുകളിൽ വിജയകരമായിട്ടുള്ള പ്രവർത്തനം, ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഒരു ഫലപ്രദമാകുന്ന കാലം കൂടിയായിരിക്കും. 1, 5, 14, 17, 19, 21, 24, 28, 29 ഈ തീയതികൾ വളരെ ഗുണപ്രദമായ കാലഘട്ടമാണ്. ഗണപതിക്ക് കർഗമാലയും ശാസ്താവിന് ചുറ്റുവിളക്ക് എള്ളുപായസം തുടങ്ങിയ വഴിപാടുകളും മഹാദേവന് ജലധാര, കൂവളമാല, ദേവിക്ക് കടുംപായസം എന്നീ വഴിപാടുകളൊക്കെ നടത്തുന്നത് നമുക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ നൽകും. മകൻ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് ചില മാനസിക അസ്വസ്ഥത വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ അപ്രീതി വരാതെ സൂക്ഷിക്കേണ്ട കാലമാണ്. തലംമാറ്റമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാത്തത് നമുക്ക് വളരെ മനസ്സിന് വിഷമത്തിന് ഇടയാക്കുകയും ചെയ്യും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല. ശത്രുശല്യമൊക്കെ വർദ്ധിക്കുകയും ചെയ്യും. അതുമൂലം മറ്റുള്ളവരും കൂടി നമുക്ക് ശത്രുക്കളായി തീരാനുള്ള സാധ്യതയുണ്ടാവും. മാതാവിന് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടാൻ അനുകൂലമായ സമയമാണ്. സ്ത്രീ പുരുഷ സൗഹൃദത്തിൽ ചതി, വഞ്ചന, ധനനഷ്ടം, അപകീർത്തി ഇവ വരാതെ സൂക്ഷിക്കണം. പുത്തൻ സംരംഭങ്ങൾക്കൊക്കെ നാണ്യം കുടിക്കുന്ന സമയമാണ്. മിക്ക കാര്യത്തിലും വിട്ടുവീഴ്ച വേണ്ടി വരുന്ന ഒരു കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയൊക്കെ ഉണ്ടാകാം. വിദ്യാഭ്യാസ മേഖലയിൽ കാര്യതടസ്സത്തിന് ശേഷം കാര്യവിജയം ഉണ്ടാകും. സർക്കാർ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. 1, 12, 14, 17, 19, 23 ഈ തീയതികൾ വളരെ ഗുണപ്രദമായ കാലമാണ്. ഗണപതിക്ക് ഭാഗ്യസൂക്ത അർച്ചന, ഭദ്രകാളി ക്ഷേത്രത്തിലെ വഴിപാടുകൾ കഴിക്കുക, ശിവപാർവതി ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി കഴിക്കുക, നെയ്പായസ നിവേദ്യം നടത്തുക, ഇതൊക്കെ നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ നൽകും. പൂര നക്ഷത്രക്കാർക്ക് സഹപ്രവർത്തകരുമായിട്ട് ഇടയാനും അതുമൂലം തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് തൊഴിൽ മാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ കാലമാണ്. വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി ലഭ്യമാകുന്ന കാലമാണ്. കുടുംബത്തിൽ ആ ഒരു കുടുംബ സൗഹൃദ അന്തരീക്ഷം നന്നായിട്ട് ലഭിക്കുന്ന കാലമാണ്. IT എഞ്ചിനീയറിംഗ് മേഖലകളിൽ ദൂരയാത്രകൾക്ക് അവസരമുണ്ടാകും. വാഹന നിർമ്മാണ രംഗത്തും ഷോറൂമുകളിലും വസ്ത്ര ആഭരണ നിർമ്മാണ മേഖലകളിലും മിക്ക ബിസിനസ് രംഗങ്ങളിലും ലാഭകരമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലമാണ്. 1, 5, 6, 8, 11, 16, 19, 21, 24, 27, 29 തീയതികൾ വളരെ ഗുണപ്രദമാണ്. ഗണപതി ക്ഷേത്രത്തിലെ കർഗഹോമവും സർപ്പങ്ങൾക്ക് ആയില്യം പൂജ നടത്തുന്നതും മഹാവിഷ്ണുവിന് നെയ്വിളക്കും തുളസിമാലയും പാൽപ്പായസവും നടത്തുന്നതും ശാസ്താ ദർശനം നടത്തി ശാസ്താവിന് നീരാഞ്ജനം ശനിയാഴ്ചകളിൽ നടത്തിക്കഴിഞ്ഞാൽ വളരെയധികം ഗുണപ്രദമായിരിക്കുന്ന കാലഘട്ടമായിരിക്കും തുലാമാസം. ഉത്ര നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹോട്ടൽ വ്യവസായ രംഗത്തും മിക്ക ബിസിനസ് മേഖലകളിലും നേരിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പുരോഗതി ലഭ്യമാകുന്ന കാലമാണ്. എല്ലാ പ്രയത്നങ്ങൾക്കും നമുക്ക് ഒരു അനുകൂലമായ ഫലങ്ങളൊക്കെ വന്നു ചേരും.
നിലവിലുള്ള ജോലി മാറാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അനുകൂലമായ പല ഉപദേശങ്ങളും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കാനും തന്മൂലം എല്ലാ കാര്യത്തിലും ചില തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഗ്രഹത്തിൽ ചെറിയ കലഹം വന്നുയർന്നിട്ട് അത് ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം സംജാതമാകാം. വിദ്യാർത്ഥികൾക്ക് നേരിയ പഠന പുരോഗതിയും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ഭാഗ്യവും കിട്ടുന്ന ഒരു കാലമായിരിക്കും. വിദ്യാഭ്യാസ മേഖലകളിൽ ദൂരയാത്രകൾക്ക് സാഹചര്യം ഉണ്ടാകും. ദൈവാനുഗ്രഹത്താൽ പല അപകടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. ദൂരദേശത്തു നിന്നും നമുക്ക് പല രീതിയിലുള്ള സമ്മാനങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യവും കിട്ടാം. 9, 11, 12, 15, 18, 27, 29, 30 ഈ തീയതികൾ വളരെ ശ്രേയസ്കരമാണ്. ശിവക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശാസ്താവിനും വഴിപാടുകൾ കഴിക്കുന്നത് കൊണ്ട് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അത്തം നക്ഷത്രക്കാർക്ക് തൊഴിൽ കിട്ടാതെ വിഷമിക്കുന്നവർക്ക് തൊഴിലാഭം ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും ഇത്. തൊഴിലിൽ വളരെയധികം അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന കാലവുമായിരിക്കും. പുതിയ എഗ്രിമെൻറ്റുകളോ കരാറുകളോ ഒക്കെ നമ്മൾ ഒപ്പിടാനിടയുണ്ട്. അത് നമുക്ക് ബിസിനസ്സിൽ പുരോഗതിക്ക് കാരണമാകുകയും ചെയ്യും. സാമ്പത്തിക ചിലവ് കൂടുന്ന കാലമാണ്. ധനപരമായ ഇടപാടുകൾ വളരെ സൂക്ഷ്മതയോടെ നടത്തണം. സർക്കാരിൽ നിന്നുള്ള പ്രവൃത്തികൾ അനുകൂലമാവാനിടയില്ല. സ്വപ്രയത്നത്താൽ ജീവിത പുരോഗതി കൈവരിക്കുന്നതിന് കഴിയുകയും ചെയ്യും. അപൂർവമായ ഒരു സൗഭാഗ്യ കല തെളിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു രാജയോഗപ്രദമാണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുകയും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല ആലോചനകളൊക്കെ വന്നു തരും. 1, 4, 5, 8, 11, 20, 22, 24, 25 ഈ തീയതികൾ വളരെ ദോഷഫലങ്ങൾക്ക് കാരണമായിട്ട് തീരാൻ സാധ്യതയുണ്ട്. ആ ദിവസങ്ങൾ നമ്മൾ പുണ്യകാര്യങ്ങൾക്കൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ശാസ്താവിന് നീരാജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരമശിവന് ധാര കൂവളമാലയൊക്കെ സമർപ്പിക്കുക. അതുപോലെ നെയ്വിളക്ക് കത്തിക്കുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും. ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും അനുകൂലമായ ഫലങ്ങൾ നമുക്ക് നൽകും. ചിത്ര നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് ധനനഷ്ടങ്ങൾ വർദ്ധിക്കും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായ കാലമല്ല. സാമ്പത്തിക വിഷയങ്ങളിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന കലഹങ്ങൾ കാരണം നമ്മുടെ മനസമാധാനം നശിക്കാനുള്ള ഇടയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ, ധനനഷ്ടങ്ങൾ ഇവ ഉണ്ടാകും. ഇച്ഛാഭംഗവും മനഃപ്രയാസവും വർദ്ധിക്കും. പരിശ്രമങ്ങൾ പലതും വൃഥാവിലാകും. വിദേശത്ത് നിന്ന് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കുറച്ച് അലസത എടുക്കാം. അതുപോലെ മുൻകോപം ഉണ്ടാകാം. അധ്യാപകരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മറവി, അലസത ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും. ഇവ വരാതെ സൂക്ഷിക്കണം. മംഗളകാര്യങ്ങളൊക്കെ ഗ്രഹത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖാന്തരം അപമാനം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കോടതി വ്യവഹാരവും നമുക്ക് പ്രതികൂലമായിട്ട് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. 3, 4, 5, 19, 21, 23, 24, 25, 27, 30 ഈ തീയതികൾ വളരെ ഗുണപ്രദമാണ്. ഹനുമാനെ ഭജിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ വിഷ്ണുവിനും ശാസ്താവിനും യഥാശക്തി വഴിപാടുകൾ നടത്തി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഗുണപ്രദമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള ചില സാധ്യതകളും ഉയർന്നു വരും. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് പെരുമാറുന്നത് ഒരു പരിധിവരെ കാര്യങ്ങൾ അനുകൂലമാക്കാൻ സഹായിക്കുകയും ചെയ്യും. ചില ഘട്ടത്തിൽ നിങ്ങൾക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാകും. മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. പുതിയ കൂട്ടുകെട്ടുകളൊക്കെ നമുക്ക് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സിനിമ, TV, ദൃശ്യമാധ്യമ രംഗത്തും ടൂറിസം മേഖലയിലും വിജയിക്കുന്നവർക്ക് കാര്യവിജയം കിട്ടാൻ സാധ്യതയുണ്ട്. വളരെയധികം ആത്മനിയന്ത്രണം ശീലിക്കേണ്ട ഒരു കാലമാണ്. ഗ്രഹത്തിലെ ചെറിയ കലഹങ്ങളും വിഷമങ്ങളും ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം മറ്റ് പ്രവൃത്തികളിലും കഴിവ് തെളിയിക്കാൻ കഴിയുന്ന കാലഘട്ടമായിരിക്കും.
1, 2, 4, 5, 7, 8 11, 15, 20, 24 തീയതികൾ വളരെ ഗുണപ്രദമാണ്. ഭാഗ്യപുഷ്ടിക്കായിട്ട് കരകഹോമം നടത്തുന്നത് വളരെയധികം ഗുണപ്രദമാണ്. അതോടൊപ്പം തന്നെ ശിവന് പിൻവിളക്ക്, രുദ്രാഭിഷേകം ഇതൊക്കെ നടത്തുന്നതും നല്ല ഗുണത്തെ ചെയ്യും. വിശാഖ നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹത്താൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. കഠിന പ്രയത്നത്തിലൂടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനും ഇടയുണ്ട്. സാമ്പത്തിക ഇടപാടുകളും ജാമ്യ വ്യവസ്ഥകളിലും സാമ്പത്തിക ക്രമക്കേടുകളിലും ഒന്നും ഉൾപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഭൂമി ഇടപാടുകൾ നേട്ടങ്ങൾ വന്നു ചേരും. പുത്തൻ സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്ന കാലമാണ്. മുടങ്ങിക്കിടന്ന ഗ്രഹനിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. വിദേശ രാജ്യത്ത് തൊഴിൽ ആഗ്രഹിച്ചാൽ അവ നേടാൻ കഴിയുന്ന കാലമാണ്. ഊഹക്കച്ചവടത്തിൽ നേരിയ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അലസതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കിട്ടാനിടയുള്ള കാലമാണ്. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല ആലോചനകളൊക്കെ വന്നു ചേരുന്ന കാലമാണ്. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം വാക്കുതർക്ക നിമിത്തം മാറ്റം വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ എതിർപ്പുകളെ നയപരമായിട്ട് നേരിടാൻ കഴിയുന്ന ഒരു കാലമാണ്. പൊതുവെ കുടുംബത്തിൽ ഒരു സന്താനങ്ങളുടെയും ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. 6, 7, 10, 13, 15, 24, 28 തീയതികൾ ഏറ്റവും നല്ല സമയമായിരിക്കും. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുകയും പരമശിവന് ധാരാ കൂളമാല, രുദ്രസൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ നടത്തുകയും ചെയ്യുന്നത് നല്ല അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കും. അനിഴൻ നക്ഷത്രക്കാർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരും. മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. സർക്കാർ ജീവനക്കാർക്ക് തൊഴിൽ പ്രമോഷൻ അവസരം കിട്ടാം. കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കപ്പെടും. കിട്ടാനുള്ള ധനം തിരികെ ലഭിക്കാത്തത് നമ്മുടെ മനസ്സിനൊരു വിഷമം ഉണ്ടാക്കും. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് സന്താനയോഗത്തിനുള്ള ഒരു കാലമായിരിക്കും. ഊഹക്കച്ചവടത്തിൽ നേരിയ പുരോഗതിയൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറിയ അലസതയൊക്കെ കിട്ടാം. എന്നാൽ ഉദ്യോഗത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടുന്ന കാലമാണ്. സഹപ്രവർത്തകരിൽ നിന്നും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ഒരു ശല്യം വർദ്ധിക്കും. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ദൂരയാത്രകളൊക്കെ വേണ്ടി വരുന്ന കാലമാണ്. ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. 6, 7, 8, 10, 11, 22, 30 തീയതികൾ വളരെ ശ്രേയസ്കരമായിരിക്കും. ഗണപതി ഭഗവാനെ മോദകം നിവേദിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ കുടുംബ പരദേവതയെ നിത്യം ഉപാസിക്കുകയും ചെയ്താൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ പോലും സ്വന്തമാക്കാൻ കഴിയുന്ന കാലമായിരിക്കും. ജന്മദിനത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും വളരെ നല്ലതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുത്തൻ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാലമാണ്. ഭൂമി ഇടപാടുകളിലും ഏജൻസി ഏർപ്പാടുകളിലും വിജയം വരിക്കുന്ന കാലമാണ്. ഗ്രഹത്തിൽ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടായാലും അത് രമ്യമായിട്ട് പരിഹരിക്കപ്പെടും. കുടുംബത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കാലമായിരിക്കും. നഷ്ടപ്പെടുമെന്ന് കരുതിയ പലതും തിരികെ ലഭിക്കുന്ന കാലമാണ്. തർക്കങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്നത് നമുക്ക് വിഷമങ്ങളുണ്ടാക്കും. ഉദ്യോഗസ്ഥർ തങ്ങളുടെ അധികാരം പ്രയോഗിക്കേണ്ട സാഹചര്യമൊക്കെ സംജാതമാകാനും സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്വത്തുക്കൾ നമുക്ക് അനുഭവിക്കാനുള്ള ഒരു ഇടവരും. സർക്കാർ മുഖാന്തരമുള്ള കാര്യങ്ങളിൽ ആദ്യം തടസ്സം വരുമെങ്കിലും അവ പിന്നീട് നമുക്ക് അനുകൂലമായിട്ട് വന്നു തരും. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല ആലോചനകളൊക്കെ വരുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു പിന്നോട്ട് പോക്ക് അനുഭവപ്പെടാം. എന്നാൽ വിദേശ രാജ്യത്ത് തൊഴിൽ ആഗ്രഹിച്ചാൽ അവ നേടാൻ കഴിയുന്ന ഒരു കാലം കൂടിയായിരിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്നും ചെറിയ പുരോഗതിയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 3, 4, 5, 10, 12, 15, 25, 30 തീയതികൾ ദോഷഫലങ്ങൾക്ക് കാരണമാകും. വിഷ്ണുപൂജ നടത്തുന്നതും അതോടൊപ്പം ശാസ്താവിന് നെയ്യഭിഷേകവും ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനവും ഒരുപോലെ നടത്തുന്നത് നമുക്ക് വളരെ ഗുണം ചെയ്യും. മൂലം നക്ഷത്രക്കാർക്ക് ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളൊക്കെ ഈ മാസം ഉണ്ടാവും. പല കാര്യങ്ങളിലും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന കാലമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനായിട്ട് ശ്രമിക്കുന്ന കാലമാണ്. പൂർത്തിയാകാതിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാനും ഇടവരും. തൊഴിൽ തേടുന്നവർക്ക്
നല്ല തൊഴിൽ ഭാഗ്യം കിട്ടുന്ന ഒരു കാലമായിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്ന ഒരു കാലമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിൽ വിജയം കൈവരിക്കാനായിട്ട് കഴിയും. അതുപോലെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിലും കാര്യവിജയം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായാലും അത് രമ്യമായിട്ട് പരിഹരിക്കപ്പെടുന്ന കാലമാണ്. തിരക്കേറിയ പദ്ധതികളാൽ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാവുകയും അത് നിങ്ങളുടെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ജോലി ചെയ്യുമ്പോൾ ഇടവേളകൾ എടുക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഔഷധങ്ങളോ കാര്യങ്ങളോ കഴിക്കുകയൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ശാരീരിക ക്ലേശം ഉണ്ടാകാം. യാത്രാക്ലേശവും അലച്ചിലും ഈ ഒരു കാലത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. 2, 6, 11, 13, 14, 17, 21 തീയതികൾ വളരെ ദോഷഫലങ്ങൾക്ക് കാരണമാണ്. ശാസ്താവിന് എള്ളുപായസം നിവേദിക്കുന്നതും ശാസ്ത്രസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും നീല ശംഖുപുഷ്പ മാല ശാസ്താവിനെ ധരിപ്പിക്കുന്നതും ഭൈരവമൂർത്തിക്ക് അഘോരമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും ഗണപതിക്ക് അപ്പം നിവേദിക്കുന്നതും വളരെയധികം ഗുണത്തെ നൽകും. പൂരാടം നക്ഷത്രക്കാർക്ക് ഭൂമി ഇടപാടുകളിൽ നേട്ടങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും. തൊഴിൽ തേടുന്നവർക്ക് നല്ല തൊഴിൽ ഭാഗ്യം കിട്ടും. ചില അവസരങ്ങൾ സുഹൃത്തുക്കളുടെ സഹായം ആശ്വാസകരമായിട്ട് മാറും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കും. നടപ്പാക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരു അവസരം കൂടിയാണ്. ദൈവാനുഗ്രഹത്താൽ പല അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള സാധ്യതയുണ്ട്. ദൂരദേശത്ത് നിന്നും വിലയേറിയ സാധനങ്ങൾ, പുസ്തകങ്ങൾ ഇവ സമ്മാനമായിട്ട് ലഭിക്കാനിടയുണ്ട്. ആഗ്രഹിച്ച സ്ഥലം വാങ്ങാൻ യോഗമുണ്ടാകുന്ന കാലമാണ്. ഊഹക്കച്ചവടത്തിൽ നേരിയ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകാം. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലാഭം ഉണ്ടാകാം. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല ആലോചനകൾ വരുന്ന കാലമായിരിക്കാം. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം വാക്കുതർക്കം നിമിത്തം മാറ്റം വരാതെ ശ്രദ്ധിക്കണം. സർക്കാർ മുഖാന്തരമുള്ള കാര്യത്തിൽ ആദ്യം കുറച്ച് തടസ്സം വരുമെങ്കിലും അവ പിന്നീട് അനുകൂലമായിട്ട് വന്നു തരും. ശത്രുക്കളുടെ എതിർപ്പുകളെ നയപരമായിട്ട് നേരിടും. പ്രേമബന്ധങ്ങളൊക്കെ വിവാഹത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. മറവിയും അലസതയും വർദ്ധിക്കും. വാഹന നിർമ്മാണ രംഗത്തും ഷോറൂമുകളിലും ഉയർന്ന സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന കാലമാണ്. പൊതുവെ കുടുംബത്തിൽ ഒരു സൗഹൃദമായ അന്തരീക്ഷം നിലനിൽക്കുന്ന കാലമായിരിക്കും. 3, 4, 5, 6, 10, 12, 15, 20, 22, 23, 28 തീയതികൾ വളരെയധികം ഗുണം ചെയ്യും. ഗണപതിക്ക് കർഗമാല ചാർത്തുന്നതും മുക്കുറ്റി കൊണ്ട് പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും വളരെ ഗുണം ചെയ്യും. നാഗദേവതകൾക്ക് നൂറും പാലും വഴിപാട് നടത്തുന്നതും ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും വളരെ വിശേഷമായിട്ട് കാണുന്നു. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒരുപോലെ ശ്രദ്ധ ആവശ്യമുള്ള കാലമാണ്. ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിൽ മികച്ച വിജയം നേടാൻ കഴിയുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. പഠനകാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. കഠിനാധ്വാനം എത്രത്തോളം ചെയ്യുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫലവും ലഭിക്കും. ഈ മാസം കുടുംബത്തിൻ്റെ പുരോഗതിക്ക് ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇത് കുടുംബാംഗങ്ങൾക്ക് നിങ്ങളോടുള്ള മതിപ്പ് കൂടുതൽ തോന്നിപ്പിക്കുന്നതിന് കാരണമാകും. സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ പങ്കാളിയുടെ കൂടി സഹകരണം ഉറപ്പുവരുത്തണം. സാമ്പത്തിക നില ഉയരുമെങ്കിലും ചിലവുകളുടെ വർധന നിങ്ങളുടെ പദ്ധതികളെ താളം തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങൾ, അതിനാൽ ആവശ്യമെങ്കിൽ ഉടൻ ചികിത്സ നേടാനായിട്ട് ശ്രമിക്കണം. ഊഹക്കച്ചവടങ്ങളിൽ ധനനഷ്ടം സംഭവിക്കും. അതിനാൽ ഊഹക്കച്ചവടങ്ങളിൽ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ശത്രു പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കുന്ന കാലമായിരിക്കും. അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ 2, 8, 9, 10, 26, 27, 28, 30 തീയതികൾ വളരെ ഗുണകരമായ കാലമായിരിക്കും. ഗണപതിക്ക് അപ്പനിവേദ്യം നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്നതും നീലപ്പട്ട് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ശനിപ്രീതി കൂടെ ഉണ്ടെങ്കിൽ അപ്രതീക്ഷിത വിജയാനുഭവങ്ങളും സ്വന്തമാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. തിരുവോണം നക്ഷത്രക്കാർക്ക് പലതരത്തിലും ധനം വന്നു ചേരുന്ന കാലഘട്ടമാണ്. ഭവനവാഹന യോഗം തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം പുരോഗമിക്കും. തൊഴിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകാതെ സൂക്ഷിക്കണം.
തൊഴിൽ ഭാരവും മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയും വരാതെ സൂക്ഷിക്കണം. തൊഴിൽ തേടുന്നവർക്ക് നല്ല തൊഴിൽ ഭാഗ്യം കിട്ടും. ദൂരയാത്രയ്ക്കും ഉല്ലാസ യാത്രകൾക്കും അവസരം വരും. പുണ്യ ദേവാലയ ദർശന ഭാഗ്യം ഉണ്ടാകും. ഗ്രഹത്തിൽ ചെറിയ കലഹങ്ങളൊക്കെ വന്നു ചേരാനിടയുണ്ട്. അവ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാഹചര്യം ഉണ്ടാകും. സർക്കാർ മുഖാന്തരമുള്ള കാര്യങ്ങളിൽ തടസ്സമൊക്കെ ഉണ്ടായാലും അത് പരിഹരിച്ച് കാര്യസാധ്യ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാകുന്ന കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ഭാഗ്യം കിട്ടുന്ന കാലമാണ്. നല്ല വാർത്തകളൊക്കെ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം. ഭൂമി ഇടപാടുകളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും. പുത്തൻ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാലമായിരിക്കും. മിക്ക കാര്യത്തിലും നമുക്ക് വിട്ടുവീഴ്ച വേണ്ടി വരുന്ന കാലമാണ്. സ്ത്രീ പുരുഷ സൗഹൃദത്തിൽ ചതി, വഞ്ചന, ധനനഷ്ടം, അപകീർത്തി ഇതൊന്നും വരാതെ സൂക്ഷിക്കേണ്ട കാലമാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് സന്താന യോഗത്തിനുള്ള സാഹചര്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിലും ഒരു പുരോഗതി ദൃശ്യമാകുന്ന കാലമാണ്. 1, 2, 8, 13, 14, 15, 26 തീയതികൾ മോശമായിട്ട് പരിഗണിക്കാം. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഗുണകരമായിട്ട് ഭവിക്കും. ചാമുണ്ഡി ഭഗവതിക്ക് പായസം നിവേദിക്കുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ഗണപതിക്ക് കർഗമാല സമർപ്പിക്കുന്നതും അപ്പനിവേദ്യവും ഗണപതി ഹോമം നടത്തിക്കുന്നതും നല്ല അനുകൂലമായ ഫലങ്ങളെ തരും. ഔട്ടം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അംഗീകാരം കിട്ടുന്ന കാലമാണ്. ജോലിക്ക് ശ്രമിച്ചാൽ നല്ല ജോലി ലഭിക്കുന്ന കാലമായിരിക്കും. ദൂരദേശ യാത്രകൾക്കും ഒക്കെ അവസരം കിട്ടുന്ന കാലമായിരിക്കും. ശത്രുക്കളുടെ എതിർപ്പിനെ നമ്മൾ നയപരമായിട്ട് ഇടപെട്ട് തോൽപ്പിക്കും. പ്രേമബന്ധങ്ങൾ വിവാഹത്തിലെത്തുന്ന കാലമാണ്. വിദേശത്തു നിന്നും വിലപ്പെട്ട സന്ദേശങ്ങൾ ലഭിക്കാനുള്ള ഇടയുണ്ടാവാം. ഗ്രഹത്തിൽ ചെറിയ കലഹപ്രിയത്വമൊക്കെ ഉണ്ടാവും. എന്നാൽ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. സർക്കാർ മുഖാന്തരമുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ പുരോഗതി ദൃശ്യമാകാം. അതുപോലെ തന്നെ ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ടാകാം. വിദ്യാഭ്യാസ മേഖലകളിൽ ദൂരയാത്രകൾക്കൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കുടുംബജീവിതത്തിലെ ചില തടസ്സങ്ങളും നേരിടേണ്ടി വരും. എന്നാലും നിങ്ങളുടെ കഴിവുകൊണ്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു കുട്ടിയുടെ ജനനമോ വിവാഹമോ ഒക്കെ പോലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ശരീരവേദന തുടങ്ങിയ വാദസംബന്ധമായ രോഗങ്ങൾ അലട്ടുന്ന ഒരു കാലമായിരിക്കും. സാമ്പത്തിക സ്ഥിതി നല്ലതായിരിക്കും. അത് നിങ്ങൾക്കുള്ളിൽ നിന്ന് സന്തോഷം നൽകുകയും ചെയ്യും. ഗ്രഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യവും ലഭിക്കാനിടയുണ്ട്. കൂടുതൽ വിസ്തൃതിയുള്ള പുതിയ ഫ്ലാറ്റൊക്കെ മാറി വാങ്ങാനും ഒക്കെ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. 1, 2, 4, 5, 6, 8, 10, 11, 12, 15, 18, 19, 21, 22, 23, 24 ഈ തീയതികൾ വളരെ പ്രയോജനകരമായിരിക്കും. വിഷ്ണുവിന് നെയ്വിളക്കും പാൽപ്പായസവും തുളസിമാലയും അതുപോലെ തന്നെ ഈ തുളസിപ്പൂ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും ഭാഗ്യവർദ്ധനവിന് വളരെ പ്രയോജനകരമായിരിക്കും. അതോടൊപ്പം തന്നെ ഹനുമാന് പ്രീതികരമായ വഴിപാടുകൾ നടത്തുന്നതും നമുക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും. ചതയൻ നക്ഷത്രക്കാർക്ക് പൊതുവെ തിരക്കുള്ള മാസമായിരിക്കും ഇത്. തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാകും. ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നവർക്ക് വിജയത്തിനായി കൂടുതൽ അധ്വാനിക്കുകയും ജോലി പ്രവേശിക്കാനും സാധ്യതയുണ്ട്. ചിലർക്ക് സ്ഥാനക്കയറ്റവും മറ്റു ചിലർക്ക് കൂടുതൽ നേട്ടവും ലഭിക്കാവുന്ന കാലമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ നമ്മളെ അലട്ടാനിടയുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ മാറ്റിവെക്കണം. കുടുംബത്തിലെ മുതിർന്ന ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം ദൃഢമാകുന്ന ഒരു കാലമാണ്. അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാനും ഇടയുണ്ട്. ചില യാത്രകൾ നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാനും ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ സാധാരണ നിലയിൽ തന്നെ തുടരാനും ഇടയുണ്ടാവാം. വീട്ടിൽ ഒരു ആഹ്ലാദ അന്തരീക്ഷം തന്നെ ഉണ്ടാവും. ആഗ്രഹിക്കുന്ന ആളെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. അവസാന പകുതിയിൽ ചിലവുകൾ വർദ്ധിക്കാനുള്ള ഇടയുണ്ട്. കടം ചോദിച്ച് എത്തുന്നവരെയൊക്കെ നിരസിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക നില താറുമാറാകാനുള്ള ഇടയുണ്ട്. വാഹനാപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കണം. 1, 3, 4, 6, 7, 8, 12, 15, 19, 25, 29 തീയതികൾ വളരെ ഗുണം ചെയ്യും. ഗണപതിക്ക് അപ്പം നിവേദിക്കുന്നതും ശാസ്താവിന് നീരാഞ്ജനം നടത്തി നീലപ്പട്ട് സമർപ്പിക്കുന്നതും വളരെയധികം ഗുണത്തെ നൽകും.
ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും ശാസ്താവിന് എള്ളുപായസം നിവേദിച്ച് ശാസ്ത്രസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും നീല ശംഖുപുഷ്പം കൊണ്ട് മാല ചാർത്തുന്നതും വളരെ ഗുണകരമായിരിക്കും. പൂരുരുട്ടാദി നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തെ ഗുണകരമായ മാറ്റങ്ങൾ അനുഭവപ്പെടും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. തൊഴിൽ നേടുന്നവർക്ക് നല്ല തൊഴിൽ ഭാഗ്യം കിട്ടും. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് അവസരം കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിൽ വിജയം കിട്ടും. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് കാര്യ വിജയം ഉണ്ടാവും. വിദ്യാഭ്യാസ മേഖലകളിൽ തൊഴിൽ രംഗത്ത് അനുകൂലമായ സാഹചര്യം കിട്ടും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും. വിദേശ രാജ്യത്ത് തൊഴിൽ ആഗ്രഹിച്ചവർക്ക് അത് നേടാനുമുള്ള സാഹചര്യം ഉണ്ടാവും. ഊഹക്കച്ചവടത്തിൽ നേരിയ പുരോഗതി ഉണ്ടാവും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ആലോചനകളൊക്കെ വരാം. തൊഴിൽ പ്രശ്നങ്ങൾ ഇടയ്ക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ഇടപാടുകളിൽ ഇടപെടുന്നവർക്ക് നേട്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് സ്ത്രീ പുരുഷപരമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ നമുക്ക് അപവാദം ഉണ്ടാകാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുന്നത് നമുക്ക് കുറച്ച് നല്ലതായിരിക്കും. ചിലർക്ക് പുതിയതും കൂടുതൽ സൗകര്യത്തോടു കൂടിയതുമായിട്ടുള്ള വാസസ്ഥാനങ്ങൾ മേടിക്കാനും നൂതന ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ട്. 1, 2, 3, 5, 8, 10, 17, 23 തീയതികൾ വളരെ ദോഷങ്ങൾക്ക് കാരണമാകുന്ന കാലമാണ്. കർഗഹോമം നടത്തുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ശിവനെ പിൻവിളക്ക് രുദ്രാഭിഷേകം ഇതൊക്കെ നടത്തിക്കഴിഞ്ഞാൽ വളരെ അനുകൂലമായ ഫലങ്ങൾ കിട്ടും. ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് ചില മാനസിക അസ്വസ്ഥതകളൊക്കെ വന്നുഭവിക്കാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട കാലമാണ്. സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാത്തത് നമുക്ക് വിഷമത്തിനിടയാക്കും. ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിൽ വിജയം വരിക്കാനും അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ ഗുണം വർദ്ധിക്കാനും ഇടയുണ്ട്. ഉന്നതരുടെ സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ഇടപാടുകളിൽ വിജയകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കും. ആഗ്രഹിച്ച പല കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കും. പലതരത്തിലും സർക്കാർ കാര്യത്തിൽ നേട്ടങ്ങളുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും. പുതിയ തൊഴിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നൂതന ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു കാലവുമായിരിക്കും. സ്വജന കലഹവും ബന്ധുവിരോധവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ആത്മനിയന്ത്രണം നമ്മൾ പാലിക്കേണ്ട സമയമാണ്. വീട്ടിൽ ഒരു ആഹ്ലാദകരമായ അന്തരീക്ഷം കുടുംബജനങ്ങൾ തമ്മിലുണ്ടാവും. ഔദ്യോഗിക ഉയർച്ചയ്ക്കായിട്ട് സുഹൃത്തുക്കളുടെയോ അനുഭവജ്ഞാനമുള്ളവരുടെയോ അഭിപ്രായം തേടുന്നത് നമുക്ക് ആത്മവിശ്വാസത്തെ നൽകും. 1, 2, 5, 8, 9, 11, 13, 14, 18, 19, 20, 26, 29 തീയതികൾ വളരെ അനുകൂലമായ സമയങ്ങളാണ്. ഹനുമാൻ സ്വാമിയെ സേവിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ജന്മനക്ഷത്ര ദിവസം വിഷ്ണുവിനും ശാസ്താവിനും യഥാശക്തി വഴിപാടുകൾ നടത്തി ക്ഷേത്രദർശനം നടത്തണം. അന്ന് ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഗുണകരമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ജോലിയിൽ വിജയം നേടുന്നതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന കാലമാണ്. കർമ്മരംഗത്ത് ഗുണകരമായി വളരെ മാറ്റങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്ന കാലമാണ്. വാങ്ങിയ കടങ്ങൾ തിരിച്ചു നൽകാനാകും. ധനത്തിൻ്റെ വരവ് നിങ്ങൾക്ക് നല്ല ഫലം നൽകും. കുടുംബജീവിതത്തിൽ സന്തുലിതാവസ്ഥയുണ്ടാകുന്ന കാലമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ഫലമായിരിക്കും ലഭിക്കാൻ സാധ്യത. നിരീക്ഷിക്കാതെയുള്ള ഇടപാടുകൾ നിങ്ങളുടെ പണം നഷ്ടമാകുന്നതിന് കാരണമാകും. കടം ചോദിച്ചെത്തുന്നവരെ നമ്മൾ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക നില താറുമാറാകാനിടയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. ഔദ്യോഗിക തിരക്ക് നിങ്ങളുടെ മനോനിലയെ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. നമുക്കതൊരു ക്ഷിപ്ര കോപത്തിനിടയാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് നമ്മുടെ ദേഷ്യവും അഹങ്കാരവും നിയന്ത്രിക്കേണ്ട ഒരു കാലമായിരിക്കും. ഗ്രഹനിർമ്മാണം ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും.
കൂടുതൽ നമുക്ക് സൗകര്യപ്രദമായിരിക്കുന്ന വാസസ്ഥാനങ്ങൾ വാങ്ങാനൊക്കെയുള്ള സാഹചര്യവും വന്നു ചേരാം. 8, 10, 12, 14, 15, 23, 26, 27, 30 തീയതികൾ വളരെ ഗുണം ചെയ്യും. വിഷ്ണുവിനെ ദർശനം നടത്തി, അതുപോലെ ശാസ്താവിനെയും ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതാണ്. വിഷ്ണുവിനെ പാൽപായസം നിവേദിച്ച് തുളസിമാല ചാർത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ശാസ്താവിന് നെയ്യഭിഷേകവും ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുന്നത് നമുക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും. തുലാമാസത്തിലെ പൊതുവേ അനുഭവപ്പെടാവുന്നതായിട്ടുള്ള ഒരു ഫലമാണ് നമ്മളിതിൽ പറയുന്നത്. ഓരോരുത്തരുടെയും ഗ്രഹനില അനുസരിച്ചും ആ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും പൊതുവേ ഈ രീതിയിലുള്ള ഫലങ്ങളിൽ പലതും നമുക്ക് അനുഭവവേദ്യയാകാനുള്ള സാഹചര്യം വരാനിടയുണ്ട്. എന്തായാലും എല്ലാ മാസവും നമുക്ക് ഒരു 10 ദിവസം മുമ്പ് ഈ ഒരു വിവരങ്ങൾ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ മാസങ്ങളിൽ നമുക്ക് അതാത് വഴിപാടുകളൊക്കെ കഴിച്ച് അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പലർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലം കൂടിയായിരിക്കും ഈ തുലാമാസം. അതൊരു രാജയോഗപ്രദമായിരിക്കുന്ന അനുഭവങ്ങളുണ്ടാകുന്ന പല നാളുകളും ഇതിനകത്തുണ്ട്. ചിലർക്ക് കുറച്ച് വിപരീതമായ ഫലങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് ആ അനുകൂല ഫലങ്ങൾ വർദ്ധിക്കാനും പ്രതികൂലമായ ഫലങ്ങളെ ഒഴിവാക്കാനുമായിട്ട് കഴിയുന്നത്ര വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി നമ്മുടെ ജീവിതം സൗഖ്യകരമാക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.